കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി വിശ്വാസ് കൃഷ്ണയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മകനായ 3 വയസ്സുകാരൻ ദൈവിക്കാണ് കർമ്മം ചെയ്യുന്നത്. അഞ്ജലിയുണ്ട്. അഞ്ജലി പറഞ്ഞോളൂ. ഷിഹാസ് ഇപ്പോൾ ഇവിടെ വിശ്വാസ് കൃഷ്ണയുടെ മൃതദേഹം ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഏറെ കണ്ണീരിൽ കുതിർന്നൊരു യാത്രാമൊഴിയാണ് ഇവിടെ നൽകുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട്. ഏറെ ദുഃഖകരമായൊരു സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് 3 വയസ്സുകാരനായ മകൻ, വിശ്വാസിന്റെ ഏറെ പ്രിയപ്പെട്ട 3 വയസ്സുകാരൻ മകനായ ദൈവിക്കാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. തന്റെ അച്ഛനെ ഒരുപക്ഷെ ആ കുഞ്ഞിനെ ഓർമ്മകളിൽ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ, തിരിച്ചറിയാനുള്ള പ്രായം ആയി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കുഞ്ഞിനെ അച്ഛൻ നഷ്ടപ്പെടുകയാണ്. അവൻ തന്നെയാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. കൂടാതെ ബന്ധുക്കളായ അർജുൻ, കിരൺ എന്നിവരുമുണ്ട്. ഈ 3 കുഞ്ഞുങ്ങളും ചേർന്നാണ് ഈ കർമ്മം ചെയ്യുന്നത്. വിശ്വാസ് കഴിഞ്ഞ 8 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഈ ദൈവിക്കിന്റെ തുടർ ജീവിതം വളരെ മെച്ചപ്പെട്ടതായി ഇരിക്കാൻ വേണ്ടിയായിരിക്കണം, ഒരുപക്ഷെ നല്ല ജീവിതം മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നൽകാൻ വേണ്ടിയായിരിക്കണം വിശ്വാസ് കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ തിരിച്ചും മടങ്ങി എത്തിയത് ഇത്തരത്തിൽ ചേതനയേറ്റ ശരീരമായാണ്. ഏറെ കണ്ണീരിൽ കുതിർന്ന ഒരു യാത്ര മൊഴിയാണ് ഇപ്പോൾ നൽകുന്നത്. 6:30 മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. പിന്നീട് 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചു. കെ ശൈലജ അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ, എം വി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ വന്ന് അന്ത്യമോപചാരം അർപ്പിച്ചു. നാട്ടുകാരും വീട്ടുകാരും തുടങ്ങിയ സുഹൃത്തുക്കളും എല്ലാവരും എത്തിയിരുന്നു. ഒരു നോക്ക് കാണാൻ അവസാനമായി വിശ്വാസിന്റെ ചേതനേറ്റ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നു. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ മൃതദേഹം ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഷിഹാസ്. ശരി അഞ്ജലി.